നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബംഗാൾ, അതായത് പശ്ചിമ ബംഗാളിൽ ബി ജെ പി ആണ് ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ മത്സരിച്ച ബി ജെ പി അവിടെ 43% വോട്ട് കരസ്ഥമാക്കിയെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ആരാണ്? ബി ജെ പിക്ക് പടിപടിയായിട്ടുള്ള വളർച്ച സമ്മാനിച്ചത് ആരാണ്? 2 തുടങ്ങി നേരെ 18 അവർ കുതിച്ച് കയറിയത് ആരുടെ ഫലം കൊണ്ടാണ്? ബംഗാളിൽ ബി ജെ പിക്ക് ഇത്രയധികം വോട്ട് ഷെയർ നേടിയിട്ടും അവർക്ക് നിയമസഭയിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ, അത് തുടർച്ചയാക്കാൻ കഴിഞ്ഞില്ല. അത് വാസ്തവത്തിൽ ആശ്വാസകരം തന്നെയാണ്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മിടുക്കായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതിക്കോട്ടെ. പക്ഷേ പ്രതിപക്ഷം എന്ന രീതിയിൽ ഇന്ത്യാ സഖ്യം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി 42 ബംഗാളിൽ ഞങ്ങൾക്ക് തന്നെ നിൽക്കണം എന്ന് മമതാ ബാനർജിയുടെ ആളുകൾ, മമതാ ബാനർജി തന്നെ പ്രത്യേകമായി എടുത്ത് ആ സമ്മേളനത്തിൽ ഖാർഗെയുടെയും മറ്റുള്ളവരുടെയും മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ 42 ലോക്സഭാ സീറ്റുകളും ബംഗാളിൽ മത്സരിച്ച് ജയിക്കാൻ തൃണമൂൽ കോൺഗ്രസ്സിന് ഇനി ഒരിക്കലും സാധിക്കില്ല. കാരണം കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ വോട്ട് ബാങ്കുകൾ വേരുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുർഷിദാബാദിൽ ഇടതുപക്ഷത്തിന് ശക്തിയുണ്ട്. ബഹ്റാംപൂറിൽ ഇപ്പോഴും അതിർ രഞ്ജിത് ചൗധരിക്കും കോൺഗ്രസ്സിനും അത്യാവശ്യം നല്ല രീതിയിൽ ശക്തിയുണ്ട്. ഇവിടെയൊക്കെ ഇവരൊക്കെ തൃണമൂൽ കോൺഗ്രസ്സിന് ഔദ്യോഗികമായി വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും തൃണമൂൽ മതി, തൃണമൂൽ വേഴ്സസ് ബി ജെ പി ആക്കാനല്ല ശ്രമിക്കുന്നത്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചത് വെറും 23 ലോക്സഭാ സീറ്റുകളിലാണ്. അത് മനസ്സിലാക്കി 25 or 26 ലോക്സഭാ സീറ്റുകളിൽ അവർ മത്സരിച്ച് ആ സീറ്റുകൾ മുഴുവൻ ജയിച്ചെടുക്കുകയും അവിടേക്ക് മറ്റുള്ളവരുടെ സഹായം നേടിയെടുക്കുകയും ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കലാണ് ഈ വരുന്ന കാലഘട്ടത്തിന് അനുയോജ്യമെന്ന് ഇന്ത്യാ മുന്നണിയിൽ ഒരു രീതിയിൽ ഒരു കരട് പ്രമേയം പോലെ അവതരിപ്പിക്കപ്പെടുകയാണ് ഇനി വേണ്ടത്. അവിടെ അതിർ രഞ്ജൻ ചൗധരി പറഞ്ഞു, ഏകാധിപത്യമായിട്ടുള്ള പ്രവണതയാണ് തൃണമൂൽ കോൺഗ്രസ് പലതവണ കാണിച്ചിട്ടുള്ളത്. പാലാത്തവണ അക്രമാസക്തമാണ് ബംഗാളിലെ കലുഷിതമായ അന്തരീക്ഷം. വോട്ടെടുപ്പ് സമയത്ത് നമുക്കറിയാം പല ആളുകളുടെ മരണം സംഭവിക്കാറുണ്ട് ബംഗാളിൽ വോട്ടെടുപ്പ് ദിവസം. മറ്റൊരു സംസ്ഥാനത്തില്ലാത്ത പോലെയുള്ള ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബംഗാളിൽ നിന്നും ഉത്ഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാസ്ഥിതിക ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബംഗാളിലെ ഇത്തരത്തിലുള്ള പ്രവണതയ്ക്ക് കാരണമായത് തൃണമൂലിലെ ഗുണ്ടായിസം തന്നെയാണെന്നുള്ളതിൽ ഒരാൾക്കും സംശയമില്ല. അത് അതേ രീതിയിൽ തന്നെ ബി ജെ പിക്കാർ വെച്ചു പുലർത്തുമ്പോൾ ബി ജെ പിയിലേക്ക് കുറേ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ആളുകളും തൃണമൂലിനെ എതിർക്കുന്നവരും ഒക്കെ ചേരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയാണ് ആ ഒരു റൂട്ട് പ്ലാൻ മാറ്റാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണത ശൈലി മാറ്റി ജനകീയമാകുന്നതിനോടൊപ്പം തന്നെ ഈ അക്രമ ശൈലി കൂടി മാറ്റുക, ഒപ്പം പ്രതിപക്ഷത്തിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലേക്ക് വരേണ്ടത്. ബംഗാൾ ഒരു വലിയ സംസ്ഥാനമാണ്, ചെറിയ സംസ്ഥാനമല്ല. നമ്മുടെ ഈ കാണുന്ന ബീഹാറിനേക്കാളും ലോക്സഭാ സീറ്റുകളും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ടുള്ള മാറ്റങ്ങൾ തൃണമൂൽ കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്നാണ് ഈ സമയത്ത് പറയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.